ഇട്ട് നോക്കിയേ മതി. ബട്ടർഫ്ലൈയുടെ കോസ്റ്റ്യൂമാണ്. മാനിൽ വന്നാൽ പിന്നെ കണ്ണൻ ഇവിടെയാണ്. കണ്ണന് കാർണിവൽ ഡ്രസ് ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഹലോ, ഇന്നൊരു കുഞ്ഞു ഷോപ്പിംഗ് ബ്ലോഗാണ്. അതായത് നമ്മുടെ കണ്ണന് കിൻഡർ ഗാർഡനിലേക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് നെക്സ്റ്റ് വീക്ക് ഇവിടെ കാർണിവൽ സെലിബ്രേഷനൊക്കെയാണ്. അപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. ഈ കാണുന്നതാണ് ബ്രണോയിലെ മെയിൻ ട്രെയിൻ സ്റ്റേഷൻ. ബ്രണോ ക്ലാവനി നദരജി എന്നാണ് കേട്ടോ ഇതിനെ പറയുക. അതായത് ട്രെയിൻ സ്റ്റേഷൻ എന്ന് തന്നെ അർത്ഥം. ഇതിനടുത്തുള്ളത് ഈ അണ്ടർഗ്രൗണ്ട് വഴിയാണ് നമ്മൾ ഷോപ്പിംഗ് മാളിലേക്ക് പോകുന്നത്. ബ്രണോയിൽ വന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തേക്കായിരിക്കും നിങ്ങളെ ഇന്ന് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഈ സ്ഥലം നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന്. ഈ അണ്ടർഗ്രൗണ്ടിൽ കുറേ വിയറ്റ്നാമി ഷോപ്പുകളൊക്കെ ഉണ്ട്. അവിടെ ഡ്രസ്സും ബാഗും അതേപോലെ ടോയ്സും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. എപ്പോൾ വരുമ്പോഴും ഈ അണ്ടർഗ്രൗണ്ടിൽ സ്ട്രീറ്റ് പെർഫോമൻസോ മ്യൂസിക്കോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഭയങ്കര ആക്റ്റീവായിരിക്കും. ഈ അണ്ടർഗ്രൗണ്ടിൻ്റെ എൻഡിൽ നിന്ന് ഇതേ അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഷോപ്പിംഗ് മാളാണ്. അവിടെ ഇഷ്ടം പോലെ ഷോപ്പ്സ് ഉണ്ട്, അതായത് ബ്രാൻഡും അല്ലാത്തതും ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടേക്കാണ് നിങ്ങളെ ഞങ്ങൾ ഇന്ന് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കാർണിവൽ സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അടുത്ത ആഴ്ച വാലന്റൈൻസ് ഡേ ആണ്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത മാസം ഈസ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഷോപ്പിംഗ് മാളിലെ കടകളൊക്കെ ഈസ്റ്ററും വാലന്റൈൻസ് ഡേയും കാർണിവലും സാധനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കും. അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അടുത്ത ആഴ്ച വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് അവരതിനൊക്കെയുള്ള ഡെക്കറേഷൻസിലാണ്. ക്രിസ്മസ് ടൈമിൽ ഇവിടെ വന്നപ്പോൾ ബലൂണ് കൊണ്ട് ഒരുപാട് ക്രിസ്മസ് ഡെക്കറേഷൻസ് കാണാമായിരുന്നു. അങ്ങനെ ഇപ്പോഴും കുറച്ച് കളർഫുള്ളായിട്ട് ആക്റ്റീവായിട്ടുള്ളൊരു ഏരിയയാണ് ഇത്. ഇവിടെയുള്ള പെപ്കോ കിക്ക് എന്ന് പറയുന്ന രണ്ട് ഷോപ്പിലാണ് നമ്മൾ എപ്പോൾ വന്നാലും ആദ്യം കയറാം. കാരണം കുറച്ച് കളർഫുള്ളായിരിക്കും. നിങ്ങളിപ്പോൾ ഈ കാണുന്നതൊക്കെ ഈസ്റ്ററിനോട് അടുപ്പിച്ചിട്ടുള്ള ഡെക്കറേഷൻസും അതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചെക്കിലെ ഈസ്റ്റർ ട്രഡീഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ഈസ്റ്ററിന് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കണം. ക്രിസ്മസ് കഴിഞ്ഞതുകൊണ്ട് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഹോം ഡെക്കറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് വില കുറവിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. അതേപോലെ ഇവിടെ മറ്റൊരു സെലിബ്രേഷനായ ഹാലോവീൻ്റെ കുറച്ച് സാധനങ്ങളാണ് ഒരു കോർണറിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വന്നത് ഇന്ന് കണ്ണന് ക്ലാസ്സിലിടുന്ന ഷൂ കേടായിരുന്നു. അപ്പോൾ ക്ലാസ്സിലിടുന്ന ഒരു സാധാരണ ചെരുപ്പ് വാങ്ങിക്കാനും അതേപോലെ തന്നെ ഒരു ബോട്ടിൽ വാങ്ങിക്കാനുമാണ്. കണ്ണൻ ബോട്ടിൽ സെലക്ട് ചെയ്തു അല്ലേ. അടുത്ത നമ്മുടെ പരിപാടി കണ്ണൻ്റെ കിൻഡർഗാർഡനിലെ കാർണിവൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കോസ്റ്റ്യൂം വാങ്ങുക എന്നുള്ളതാണ്. കാർണിവൽ സീസൺ എന്ന് പറഞ്ഞാലേ അതാണ്, ആളുകൾ ഹാലോവിൻ പോലെ സ്കെയറി കോസ്റ്റ്യൂംസ് അല്ല, കുറച്ച് നല്ല പ്ലസൻ്റ് ആയ കോസ്റ്റ്യൂംസ് ഒക്കെ പാർട്ടി പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ണന് വേണ്ടിയിട്ട് ഒരു കാർണിവൽ കോസ്റ്റ്യൂം ചൂസ് ചെയ്യാം. പിന്നെ ഏഞ്ചൽ ഫ്രോഗാണിത്, പിന്നെ ആസ്ട്രോണറ്റ്. ഈ ആസ്ട്രോണറ്റിൻ്റെ പിന്നിൽ ഇത് എന്തുകൊണ്ട് എന്താണ് എനിക്ക് അത്ര മനസ്സിലായി. ഇത് പോലീസാണ് കേട്ടോ, ഇവിടുത്തെ പോലീസിൻ്റെ. അതേപോലെ ഇത് ഫയർ ഫോഴ്സിൻ്റെ, ഫയർ എന്തായാലും പറയാം, ഫയർ ഫൈറ്ററിൻ്റെ. ഇതാണ് കിങ് കിങ്ങിൻ്റെ. പക്ഷേ ഇത് കിരീടായിരുന്നു, ഇത് നല്ല വലുതാണ്. ഇവിടെ വേറെ എന്തോ ഉണ്ട് ബ്ലാക്ക്. ഇത് ആസ്ട്രോനട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതാ കണ്ണൻ ഇഷ്ടപ്പെട്ടു? ഇനി ഒരു ഭാഗം വാലന്റൈൻസ് ഡേക്ക് വേണ്ടി അവരൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് കണ്ടോ. കുറേ സാധനങ്ങളുണ്ട്, കാണാൻ തന്നെ എന്തൊരു ക്യൂട്ടാണല്ലേ. എന്താ കണ്ണത്? അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട രണ്ട് ഷോപ്സിലെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. ഒന്ന് പെപ്കോ, ഒന്ന് കിക്ക്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ടെലേറിയ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിംഗ് മാളിലാണ്. നിങ്ങൾ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം നോക്കി വാങ്ങിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ബ്രാൻഡഡ് സാധനങ്ങളോട് ക്രേസ് ഉള്ള ഒരാളാണെങ്കിൽ ഈ ഒരു മോളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് ആയിട്ട് മാറും. കാരണം ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡ്സും, അത് കോസ്മെറ്റിക്സിൻ്റെ, ഡ്രസ്സിൻ്റെ, ഷൂസിൻ്റെ, അങ്ങനെ എന്തും ആയിക്കോട്ടെ, ഒക്കെ ഇവിടെയുണ്ട്.
ബ്ലാക്ക് ഫ്രൈഡേ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഓഫറും കിട്ടാറുണ്ട്. ടച്ച്മാനിൽ വന്നാൽ പിന്നെ കണ്ണൻ ഇവിടെയാണ്. കണ്ണൻ സെറ്റായി അല്ലേ കണ്ണ? അപ്പോൾ ഒരുപാട് ദീർഘിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ കുറേ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഈ ഷോപ്പിംഗ് മോളിൽ തന്നെയുള്ള ഒരു ആൽബർട്ട് ഹൈപ്പർ മാർക്കറ്റിലെ കാഴ്ചകളാണ്. ഇതൊക്കെ ഇപ്പോൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന പൂക്കളും അതേപോലെ ബൊക്കെയൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂക്കൾ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിലത്തെ പൂക്കളെ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് വ്യത്യാസമായിട്ട് കാണുമല്ലോ. ഇതും ആൽബർട്ടിലെ ഒരു വാലൻറ്റൈൻ കോർണറാണ് കേട്ടോ. വാലൻറ്റൈൻസ് ഡേക്ക് കൊടുക്കാവുന്ന ഗിഫ്റ്റും അങ്ങനത്തെ കുഞ്ഞി ക്യൂട്ട് സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വെറുതെ വാങ്ങിക്കുന്നൊന്നുമില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഷൂട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സെൽഫായിട്ട് ബില്ല് ചെയ്തു. ഇപ്പോൾ ബില്ലിങ് കാണിക്കുന്നത് ആൽബർട്ട് ഹൈപ്പർ മാർക്കറ്റിലത്തെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെൽഫ് ബില്ലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞി ഷോപ്പിംഗ് ഇവിടെ അവസാനിച്ചു. ഷോപ്പിംഗ് മൊത്തത്തിലൊന്നും കാണിക്കാൻ പറ്റില്ല, എന്നാലും കുറച്ചൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ എത്തി. കണ്ണന് കാർണിവൽ ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഇട്ട് നോക്കാം. ചാടല്ലേ കണ്ണൊന്ന് നോക്കിക്ക്. ആസ്ട്രോണറ്റ് ആസ്ട്രോണറ്റ് ശാന്തനു, ആർ യു റെഡി? ആർ യു റെഡി ഫോർ ദ മിഷൻ? ഇതാണ് ഇപ്രാവശ്യത്തെ കണ്ണൻ്റെ കാർണിവൽ ഡ്രസ്സ് അല്ലേ അണ്ണ? കഴിഞ്ഞ പ്രാവശ്യം കാണുന്ന ഒരു സ്ട്രോബെറി ആയിരുന്നു. അത് നിങ്ങളുടെ ഇല്ലയോ? കൊള്ളാം.